അയ്യോച്ചാമാരെ ജെ എസ് ആർ വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം രാവിലെയാണ്, പുലർച്ച ഏകദേശം ഒരു 5:30 മണിയാണ്. നല്ല മഴ ഉണ്ട്, അടിപൊളി മഴയാണ്. സംഭവം വേറെ ഒന്നുമല്ല, റൈഡൊന്നുമല്ല കാര്യം, നമ്മൾ ഇന്നലെ മങ്കുവയിൽ വല ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ അതാണ്ട് പോയി നോക്കി കഴിഞ്ഞാൽ പണിക്ക് പോകണമെങ്കിൽ പണിക്ക് പോവാം, മറ്റെന്തെങ്കിലും പരിപാടി ചെന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. അപ്പം പുലർച്ചയ്ക്ക് ഇറങ്ങിയതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ വൈകിട്ട് ഇട്ടതായതുകൊണ്ട് ഇപ്പം മീൻ ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് വൈകുന്നതും. അപ്പം അത് വേണ്ട, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഇറങ്ങിയ ചെയ്തിക്ക് എന്തായാലും ക്യാമറ എടുത്ത്, ക്യാമറ എടുക്കാൻ പേടിയാ സത്യത്തിൽ. കാരണം ക്യാമറ എന്നെടുത്തോ അന്നൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ക്യാമറ എടുത്തില്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇനി ക്യാമറ എടുക്കാതിരുന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യാതെ പറ്റാതിരിക്കുന്നതിന് വെച്ചിട്ട് ക്യാമറ എടുത്ത്. പിന്നെ നമ്മുടെ മച്ചനാൾ വന്നിട്ടുണ്ടാവും, വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ വലയിലുണ്ടാവുക. കാര്യമായിട്ട് എന്തെങ്കിലും വലയിലുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ ഉപേക്ഷിക്കും. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ സ്പോട്ട് എത്താനായി. കറക്റ്റ് സ്പോട്ടിലെത്തി. ഈ നമ്മുടെ ബനാലി ഏകദേശം നല്ല വൃത്തിയായിട്ടൊരു 1.5 മണിക്കൂറോളം എന്നോട് മഴയത്ത് കെട്ടി. ഇപ്പം നേരെ ഏകദേശം പരപര വെളുത്തുകള് നമുക്ക് മല നോക്കാൻ വേണ്ടി പോവാം. മല നോക്കാൻ വിഷ്വൽ ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, കാര്യം ഒരുപാട് സമയം എടുക്കും നോക്കി വരുമ്പോൾ. അപ്പം കാര്യമായിട്ട് എന്തെങ്കിലും തടയുകയാണ് വയലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം എന്തായാലും നമ്മൾ പരിപാടിയാണ് തുടങ്ങാം. പച്ചമര നമ്മൾ വല നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടം തൊട്ടിട്ട് ഇത് ആ കാണുന്ന മാട് വരെ ഏകദേശം നമ്മൾ വല ഇട്ടിട്ടുണ്ട്. അപ്പം അതിനിടയിൽ എവിടെയെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും തടയുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം, അല്ലാതെ ഒരുപാട് സമയം എടുക്കും. അപ്പം തൽക്കാലത്ത് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. അടിപൊളി വാലാതം കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ എൻ്റെ ഇരുമ്പിയും ചെറുത് കിട്ടിയിട്ടുണ്ട്, ഞാനത് കാണിക്കാതിരുന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ട് വലയിലില്ലെങ്കിൽ പിന്നെ കാണിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ കിട്ടിയ ഇരുമ്പിനെയും കാണിച്ചുതരാം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ ഒരു വാലാത്തിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ വലയിൽ കുടുങ്ങാനുള്ള സൈസ് വലക്കില്ല. പക്ഷെ നമ്മൾ വല സെറ്റ് ചെയ്തത് അങ്ങനെയാണ്. വലയുടെ ഒരു കണ്ണി പൊട്ടിക്കാതെ എടുക്കാനും നിർവാഹമില്ല, കാരണം അങ്ങനെ വളഞ്ഞിരിക്കണ. നല്ല സൈസ് ഉണ്ട്, അടിപൊളി സാധനമാണ്. പിന്നെ കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഒരു കരിമീൻ, പിന്നെ അതിൻ്റെ ചെറിയൊരു കരിമീൻ. ഈ ചെറിയ സ്പേസും കൂടെ ഉള്ളു, വല എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മുടെ കൊക്കൊക്കെ പാടിക്കൊണ്ടിരിക്കും, ഫുള്ള് കിളികളും കൊക്കും കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഒരു വാടിനുള്ള കരിമീനെ പിടിച്ചിട്ടുണ്ട്. വെള്ളം കയറിയപ്പോൾ ചൂണ്ടയ്ക്ക് അങ്ങനെ പിരിമീൻ അടിക്കില്ല. അപ്പോൾ നമ്മൾ കൂടെ വെച്ചിട്ട് ഇരുമീനെ പിടിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ക്യാമറ നമ്മളെ വാട്ടർ കേസൊക്കെ വന്നതുകൊണ്ട് മഴ ഉള്ളിലേക്കാണ് വെള്ളത്തിൽ ഇറക്കാനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം കൂടെ വെച്ചിട്ട് ഇരുമീനെ പിടിക്കുന്ന വീഡിയോ വൈകാണ്ട് തന്നെ നമ്മളെ ചാനലിൽ വരും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.
ഇമീനൊക്കെ എടുക്കുന്ന വീഡിയോ ചെറുതായിട്ടൊന്ന് പാളി, കാരണം ടൈം ലാപ്സിലേക്ക് മാറിപ്പോയതാണ്. പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമൊന്നുമില്ല, ഇമീനെ കുടിക്കുന്ന വീണ്ടും കാണിച്ചത്. പിന്നെ ഇപ്പൊ ഒന്ന് കിട്ടിയ സ്പെഷ്യൽ സാധനം തന്നെ അത് വാലാത്തനാണ്. വാലാത്തൻ എന്നാണ് ഞങ്ങൾ ഇതിനവിടെ പറയാ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളതെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഈ മീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വെള്ളത്തിന്റെ മേലെ കൂടെ ഓടുന്ന മീനാണ് അധികം. പിന്നെ നല്ല പാഞ്ഞു കളിക്കുന്ന മീനാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഒരു 5 മണി 6 മണിക്കാണ് ഞാൻ ഈ വലട്ട് 5 മണി ആയിട്ടോ വലടുമ്പോ. പക്ഷെ ഇന്നലെ വൈകിട്ടാണ് കുടുങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അത് ചീഞ്ഞു പോയിട്ടുണ്ടോ. പെട്ടെന്ന് ചീഞ്ഞു വന്നൊരു മീനാണ്. പക്ഷെ ഇത് വെള്ളത്തിന്റെ മേലെ ഭാഗത്ത്, വലയുടെ മേലെ ഭാഗത്ത് അടിച്ചത് കൊണ്ട് ഒന്നാമത് കുറെ സമയം അതിന് എയറൊക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ചാവാണ്ട കടന്ന്. പിന്നെ ചിലപ്പോൾ പൊളിച്ചൊക്കെയായിരിക്കും കുടുങ്ങിയുണ്ടാവും, അതിനോട് മീൻ പ്രത്യേകിച്ച് സംഭവിച്ചില്ല. നല്ല ടേസ്റ്റ് മീനാണ്, അടിപൊളി മീനാണ്. അപ്പൊ നമ്മളിനിയിപ്പോ കുറച്ച് പച്ചുകണ്ണിയും പിന്നെ അതുപോലെ തന്നെ ഒരു 2.5 വരലും വേറിട്ടിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഉണ്ടാവും നല്ല പറ്റുവരലധികം നമ്മുടെ ചെറിയ കരയ്ക്കാനൊക്കെ പറ്റിയ ചെറിയ കടുവോ അല്ലെങ്കിൽ ഏട്ട ചുള്ളി തിരുമീൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, കടുങ്ങാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല. എന്നാലും നമ്മുടെ വാലയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഇനി ചുരുക്കിലൊക്കെ പിണങ്ങി അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാം. നമുക്ക് എന്തായാലും വല എടുക്കാൻ വേണ്ടി പോവാം. പക്ഷേ പോലെ നമ്മള് ആ പറ്റലിന് കുറച്ച് കൂടാനും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളേന്. അപ്പൊ മീൻ എന്തോന്ന് ഇതിൽ അടിക്കുന്നുണ്ട്, ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് അറിയില്ല. ഓ, ചെറിയൊരു കടുങ്ങാലിയാണ്, ചെറുതല്ല. കടുങ്ങാലി സാധാരണ ഇത്ര സൈസിലൊക്കെ കണ്ടെന്നോ അറിയില്ല, കണ്ട കട്ടലക്കുട്ടിയെ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടോ, ചെറിയ കുഴപ്പമില്ലാത്തൊരു വായ്പത്തിന് അടിപൊളി. അതുപോലെ നമുക്ക് നേരത്തെ കിട്ടിയ വായ്പത്തിന്റെ പൂഴാന്റെ വലുതാണിത്. ആ ചെറിയ ഇരുമിന്റെ അടി കെട്ടി ഒഴിഞ്ഞു വേണമറിയില്ല വല ടൈറ്റ് ആക്കിയപ്പോ. ഷെയ്ഡ് കാണാൻ എന്താ ഭംഗിയാ, പൊളി ഷെയ്ഡ് ഡിസൈൻ ചെയ്ത് ആ സമീപിക്കണം. പക്ഷേ വരെ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. നമ്മുടെ ഇന്നലെ ഇന്നായിട്ട് നമ്മൾ ഇറക്കിയിട്ട് 1.5 മണിക്കൂറിൻ്റെ പാലാണ്. അപ്പം എന്തായാലും നമ്മളെ ഈ വാലാത്തനെ പിടിച്ച് എനിക്ക് കാണിച്ചാൽ മറ്റൊരു സന്തോഷമുണ്ട്. അതല്ലാതെ ഈ വീഡിയോ ഞാൻ ഈ പ്രാവശ്യം അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. ഈ ഇത്രയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസുകൾ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ നമ്മൾ വാളേനായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഈ മഴേൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വാളായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ വാളേനെ കിട്ടിയില്ല. പക്ഷേ നമ്മൾ പൊക്കും. അപ്പോൾ പൊക്കാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ചാനലിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.